മൂന്നാറിൽ വ്യാജ നിർമ്മാണങ്ങളും വ്യാജ കൈവശരേഖകളുടെ നിർമ്മാണവും തകൃതി നടക്കുകയാണിപ്പോൾ. കൈവശരേഖകൾ റദ്ദ് ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ദേവികുളം സബ് കളക്ടർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മൂന്നാറിൽ വ്യാജമായി നിർമ്മിച്ച 110 കൈവശരേഖകളും റദ്ദ് ചെയ്യണമെന്ന് ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും കൈമാറിയിട്ടുണ്ട്. സർക്കാർ ഭൂമികൾ കയ്യേറാൻ നടപടി നേരിടുന്ന ഉദ്യോഗസ്ഥർ മനഃപൂർവ്വമാണ് വേജരേഖകൾ ചമച്ചത്. രേഖകൾ ലഭിച്ചവരെ നേരിട്ട് സന്ദർശിക്കുകയും ഭൂമി സംബന്ധമായ മറ്റ് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റ് രേഖകൾ ഹാജരാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല ഇതുവരെയും. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ചിലർ കിടപ്പാട് നിർമ്മിക്കാൻ ഭൂമി സ്വന്തമാക്കിയപ്പോൾ മറ്റ് ചിലർ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ വ്യാജപട്ടയ നിർമ്മാണത്തിലെ പ്രധാന പങ്ക് അവിടുത്തെ പ്രാദേശിക ഇടതുപക്ഷ നേതാക്കൾക്കാണ് എന്ന് തെളിയിക്കുന്നതാണ് ജില്ലാ കളക്ടറുടെയും മറ്റും റിപ്പോർട്ടുകൾ. ഒരു മാസത്തോളം നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണൻ ജില്ലാ കളക്ടർക്ക് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ദേവികുളത്തെ സർക്കാർ ഭൂമിക്ക് ലൈഫ് പദ്ധതിയുടെ മറവിൽ കൈവശരേഖ നൽകുന്നതായി ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് മൂന്നാർ സ്പെഷ്യൽ തഹസീൽദാർ വിനു ജോസഫ് അന്വേഷണം ആരംഭിച്ചത്. വില്ലേജ് രജിസ്റ്ററിലും മറ്റും കൃത്രിമം കാട്ടിയാണ് സർക്കാർ ഭൂമികൾ തട്ടിയെടുത്തതെന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. ഈ സംഭവം ഇടുക്കി ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് ഇടുക്കി LA ഡെപ്യൂട്ടി കളക്ടർ മേരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. വില്ലേജ് ഓഫീസിലെ 1980 മുതലുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ രജിസ്റ്ററുകൾ തിരുത്തിയാണ് 150 കൈവശരേഖകൾ നൽകിയതെന്നാണ് ഡെപ്യൂട്ടി കളക്ടർ നൽകിയ റിപ്പോർട്ടിലുള്ളത്. രജിസ്റ്ററിലെ 5 പേരുകൾ നശിപ്പിച്ചു, ചില രജിസ്റ്ററുകൾ കാണാനുമില്ല. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി തഹസീൽദാരടക്കം 5 പേരെ സസ്പെൻഡും ചെയ്തിരുന്നു. 2019-2020 ലഭിച്ച വിവരാവകാശ രേഖകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയാണ് ക്രമക്കേടുകൾ കണ്ടെത്താൻ കാരണം. ഈ കാലയളവിൽ 15 ലഭിച്ച വിവരാവകാശ രേഖകൾ വില്ലേജിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ബാക്കിയുള്ളവയ്ക്ക് കൈവശരേഖ സാക്ഷ്യപത്രങ്ങൾ അനുവദിച്ച രജിസ്റ്ററുടെ പകർപ്പുകളും ആവശ്യപ്പെട്ടിരുന്നു. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഇത്രയും അപേക്ഷ ലഭിച്ചതും സംശയത്തിനിടയാക്കി. എന്നാൽ ക്രമക്കേട് നടത്തിയ കേസുകളിൽ മുഴുവനും വിവരാവകാശ അപേക്ഷകൾ വാങ്ങുകയും മറുപടി നൽകുകയും ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.